ഡിയർ ഫ്രണ്ട്സ്, ഇതാ നമ്മുടെ 21 ദിവസത്തെ ഭയങ്കര സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. ഇതെനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ കൂട്ടുകാരി ജി ചേച്ചിയാണ്. ജി ചേച്ചി വർഷങ്ങളായിട്ട് പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആളാണ് കേട്ടോ. അപ്പൊ ജി ചേച്ചി ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ പറഞ്ഞു തന്നതിന്. ഇനി ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് കാണാട്ടോ കാര്യം വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ വീഡിയോയുടെ റീക്യാപ്പ് നമുക്ക് കണ്ടിട്ട് വീഡിയോയിൽ പോകാം കേട്ടോ. 2 കിലോ മുന്തിരി കഴുകി ഉണക്കിയത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഗ്രാമ്പൂ, കറുവപ്പട്ട, ഏലക്ക, ഒരു ചെറിയ പീസ് ഇഞ്ചിയെ, ഈ ഇഞ്ചി നമ്മൾക്ക് ചതച്ചിട്ട് 3 ലിറ്റർ വെള്ളത്തിട്ട് തിളപ്പിച്ച് അരച്ചെടുക്കണം കേട്ടോ. 2 കിലോ പഞ്ചസാര, സൂചി ഗോതമ്പ് ക്രഷ് ചെയ്തത് 2 പിടി, ഇതെല്ലാം കൂടി ഭരണിയിലേക്ക് ഒഴിച്ച് തടിത്തവി ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി വെച്ച് ഭരണി കെട്ടിവെക്കാം. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇത് ഇളക്കി കൊടുക്കണം കേട്ടോ, തടിത്തവി കൊണ്ട് തന്നെ. അങ്ങനെ ദാ ഇന്ന് നമ്മുടെ 19-ാമത്തെ ദിവസമായിരിക്കുകയാണ്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ആ നല്ല കളറായിട്ടുണ്ട്, നല്ല സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം, എന്നിട്ട് നമുക്ക് അരിച്ചെടുക്കാവേ. ഇത് ഇന്ന് തന്നെ വേണേൽ ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതുണ്ട് മുന്തിരി മിക്സിയിലിട്ട് നമ്മൾ അടിച്ചെടുത്തുകൊണ്ട് തന്നെ നല്ല കളറും ഉണ്ട്, പിഴിഞ്ഞെടുക്കാനും നല്ല എളുപ്പമാണേ. ഇത് 2 കിലോ മുന്തിരിയുടെ വേസ്റ്റ് ഇത്ര വന്നിട്ടുള്ളൂ കേട്ടോ. ഇനി ഈ വൈൻ നമുക്ക് ഭരണിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി 2-3 ദിവസം കൂടി മേലിൽ നിന്ന് ഇങ്ങനെ മേലിലേക്ക് മട്ട് ഊറി വരും. അത് നമുക്ക് അരിപ്പ് ഉപയോഗിച്ച് തന്നെ നമുക്ക് മാറ്റിയെടുക്കാം. അതായത് നാളെ കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇന്ന് 20-ാമത്തെ ദിവസമായിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ഇതേ മട്ട് കണ്ടോ മുകളിലേക്ക് വന്നിരിക്കണം കേട്ടോ. ഇത് നമുക്ക് ഒരു അരിപ്പ് ഉപയോഗിച്ചത് ഇതുപോലെ തന്നെ ഇങ്ങനെ അരിച്ചെടുത്ത് മാറ്റാം. എന്നിട്ട് നന്നായിട്ട് തടിത്തവിളിയോട് നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെയും ഭരണി നമുക്ക് അരച്ച് വയ്ക്കണം. അപ്പോൾ ഇതാ നമ്മുടെ 21-ാമത്തെ ദിവസം എത്തി കേട്ടോ. ഇതേ മട്ട് കിടക്കണുണ്ടോ. ഇന്നലെ അരിച്ചെടുത്ത പോലെ നമുക്ക് ഇന്നും അരിച്ചെടുക്കാം. ഇനി നാളെയും കൂടി ചെറുതായിട്ട് കുറച്ച് മട്ടുകൂടെ വരും. അതുകൂടി നിന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ക്ലിയർ വൈനായിരിക്കും, നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് കേട്ടോ ഭരണിയിൽ നിന്ന് ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റുന്നുള്ളൂ. ഇനി ഭരണിയിൽ നിന്ന് നമ്മൾ ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റുന്ന സമയത്ത് ഭരണിയുടെ അടിയിൽ കുറച്ച് കുറച്ചുകൂടെ ഇങ്ങനെ മട്ട് കിടക്കണുണ്ടാവും. നമ്മൾ ശ്രദ്ധിച്ചൊഴിച്ച് എടുത്ത് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ സൂപ്പർ വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് തീർച്ചയായും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. നമ്മളന്ന് ലൈവായിട്ട് ഒപ്പൊപ്പം ചെയ്യാമെന്നല്ലേ പറഞ്ഞത്. ഈ വീഡിയോ എല്ലാവരും കണ്ടെന്നും കണ്ടവരെല്ലാം ഇത് ഉണ്ടാക്കിയെന്നും വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.